അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയപ്പെട്ടവരെ, വളരെ സങ്കടത്തോടെ എന്നാൽ അല്പം ഗൗരവത്തോടെ 24 വയസ്സുള്ള റംസി എന്ന് പറയുന്ന കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പെൺകുട്ടി 10 വർഷത്തോളം പ്രണയിച്ചുകൊണ്ട് പ്രേമിച്ചുകൊണ്ട് അവസാനം തൻ്റെ കാമുകൻ തന്നെ സ്വീകരിക്കാതെ വന്നപ്പോൾ മനം തൊന്നുകൊണ്ട് ആത്മഹത്യ ചെയ്ത ഒരു വാർത്ത നമ്മളൊക്കെ കണ്ടവരാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരാണ് ഉത്തരവാദി, എന്താണ് പരിഹാരം, നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഈ വിഷയം വളരെ ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കേണ്ട, അതല്ലെങ്കിൽ നമ്മുടെ കണ്ണ് തുറപ്പിക്കുന്ന ഒരു വാർത്തയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, 10 വർഷത്തോളം പ്രണയിച്ചു എന്ന് മാത്രമല്ല, ആ പ്രണയത്തിനാവശ്യമായ എല്ലാ സൗകര്യങ്ങളും 2 രക്ഷിതാക്കളും, ആണിൻ്റെയും പെണ്ണിൻ്റെയും രക്ഷിതാക്കൾ, അവർക്ക് വേണ്ട എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തു. നിയമപരമായി കല്യാണം കഴിക്കാതെ, നിക്കാഹ് ചെയ്യാതെ ഒരു ഭാര്യയും ഭർത്താവും ഏത് രൂപത്തിലാണോ ജീവിക്കുന്നത്, ശാരീരികമായ ബന്ധത്തിൽ ഏർപ്പെടുകയും അവസാനം ഗർഭമുണ്ടായി അത് നഷ്ടപ്പെടുത്തുകയും അലസിക്കളയുകയൊക്കെ ചെയ്യുന്ന വളരെ നീണ്ട 10 വർഷത്തോളം അവർ ഒരുമിച്ചുകൊണ്ട് ജീവിച്ചു. ഒരാളും തന്നെ പരാതി പറഞ്ഞിട്ടില്ല. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് ഇവിടെ ഉത്തരവാദി ആരാണ്, എന്താണ് പരിഹാരം. ഞാൻ പറയുന്നു, ആ രക്ഷിതാക്കൾ തന്നെയാണ് പൂർണ്ണമായും ഇതിൻ്റെ ഉത്തരവാദികൾ. നാം മനസ്സിലാക്കണം, നമ്മുടെ മക്കൾക്ക് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മുടെ രാജ്യം നന്നാകുമെന്ന പ്രതീക്ഷയൊന്നുമില്ല. എന്നിരുന്നാലും നമ്മുടെ കുടുംബത്തിൽ വരാതിരിക്കാൻ നിങ്ങളും ഞാനും ചെയ്യേണ്ട കാര്യങ്ങളാണ് സ്നേഹമുള്ള എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പങ്കുവെക്കുന്നത്. ഞാനും നിങ്ങളും ഗൗരവത്തോട് ആലോചിക്കണം, നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ പങ്കന്മാർക്ക് നമ്മുടെ മക്കൾക്ക് ഇത്തരം അവസ്ഥ ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മൾ ആലോചിക്കണം. ഈ 2 ആണും പെണ്ണും അന്യ ആൺപുരുഷന്മാരാണല്ലോ, അവർ തമ്മിൽ പരസ്പരം പ്രേമിച്ചു എന്ന് മാത്രമല്ല, ആ പ്രേമത്തിൽ അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും. ഒരു രക്ഷിതാവിൻ്റെ ഉത്തരവാദിത്വം ആ പെണ്ണിൻ്റെ രക്ഷിതാവാണെങ്കിലും ആ പുരുഷൻ്റെ രക്ഷിതാവാണെങ്കിലും അവർ നിറവേറ്റിയിട്ടുണ്ടോ ഒന്ന് ആലോചിക്കണം. നമുക്ക് അള്ളാഹു തന്ന മക്കൾ നമ്മുടെ അമാനത്താണ്, അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുള്ളതാണ്. അതല്ലെങ്കിൽ നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ വെച്ചുകൊണ്ട് എനിക്ക് എൻ്റെ ഉമ്മാനെ നെഞ്ചത്ത് ചവിട്ടിക്കയറണമെന്ന് പറഞ്ഞുകൊണ്ട് റബ്ബിനോട് വാശി പിടിക്കുന്ന മക്കളായിരിക്കും. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഒന്ന് ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ട സഹോദര, 10 വർഷത്തോളം അവർ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ യഥേഷ്ടം എങ്ങോട്ടും പോകാം, എന്തും ചെയ്യാം. ഒരു സംശയത്തിൻ്റെ നിലപാട്, ഒരു ചോദിക്ക് പോലും ഈ രക്ഷിതാക്കളെ ഭാഗത്തുണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ, അതല്ലെങ്കിൽ ഉണ്ടായെങ്കിലും ആ രക്ഷിതാക്കൾ ഇവർക്ക് വേണ്ടി അതെല്ലാം കണ്ണു ചിമ്പി പോയതാണോ ഒന്ന് ആലോചിച്ചു നോക്ക്. അതുകൊണ്ട് ഇവിടെ പരിഹാരമായി ഒരു ഉത്തരവാദികൾ മാതാപിതാക്കൾ തന്നെയാണ്. ഒരു വേള എൻ്റെ സഹോദരിമാർ ആലോചിക്കണം, എൻ്റെ സുഹൃത്തുക്കൾ ആലോചിക്കണം, നമ്മുടെ മക്കളെ നല്ല നിലക്ക് വളർത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ ഉത്തരവാദിയാണ്. ഇനി എന്ത് പരിഹാരം നമുക്ക് ചെയ്യാൻ കഴിയും? ഈ പരിഹാരം നിങ്ങളോട് പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ താലിബാനിസം എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിച്ചേക്കാം, എന്നാലും പറയാതിരിക്കാൻ നിർവാഹമില്ല. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് കാണിച്ചു തന്ന ശരീഅത്തിൻ്റെ നിയമങ്ങൾ എന്താണോ ആ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിച്ചെങ്കിൽ മാത്രമേ ഇവിടെ ഇത്തരം റംസിമാരും മോശപ്പെട്ട പ്രവർത്തനങ്ങളും ഉണ്ടാകാതിരിക്കാൻ ഉപകാരപ്പെടുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് ശരീഅത്തു നിയമം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരാണും പെണ്ണും ഒറ്റയ്ക്ക് തനിച്ചിരിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? തനിച്ചിരുന്നാൽ മൂന്നാമതായി പിശാചു വരും, അവരെ കൊണ്ട് തോന്നിവാസം ചെയ്യിപ്പിക്കാൻ, വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കാൻ പിശാജ് അവിടെ ഉണ്ടാകും എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങൾ എത്രയോ ശരിയാണ് ഈ പറഞ്ഞത്. അതുകൊണ്ട് ഇസ്ലാമികമായ ചുറ്റുപാടിൽ നമ്മുടെ മക്കളെ, എൻ്റെ മക്കളെ എനിക്ക് വളർത്താൻ സാധിച്ചാൽ ഞാൻ രക്ഷപ്പെട്ടു, അത് നിങ്ങളുടെ മക്കളെ നിങ്ങൾ നോക്കിയാൽ നിങ്ങളും രക്ഷപ്പെട്ടു.
ഇനി അഥവാ ഒരാണും പെണ്ണും തമ്മിൽ പ്രണയത്തിലായാൽ സ്നേഹത്തിലായാൽ തൻ്റെ മകളെ മുമ്പിലേക്ക് കടന്നു വരുന്ന പയ്യനെ നോക്കി എല്ലാം വാരിക്കൊടുക്കുന്ന പിതാ രക്ഷിതാക്കള സ്വഭാവം ഒരിക്കലും ശരിയല്ല. നിങ്ങൾ അന്വേഷിക്കണ്ടേ എൻ്റെ മകളെ പിന്നാലെ എന്തിനു വേണ്ടിയാണ് ഈ ചെക്കൻ വരുന്നത്? അവളെ സൗന്ദര്യം കണ്ടിട്ടാണോ? അവളെ പോറ്റുമെന്നുള്ള ഉറപ്പുണ്ടോ? ഉണ്ടെങ്കിൽ അതെല്ലാം മനസ്സിലാക്കി അവർക്ക് നിയമപരമായി ജീവിക്കാൻ ആവശ്യമായ സൗകര്യം നിങ്ങൾ ചെയ്തു കൊടുക്കണ്ടേ? അതില്ലെങ്കിൽ ഇത്രയും കാലം അവർ ഹറാമുകൾ ചെയ്ത് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്ത് അവസാനം അവർക്കൊരു ഭാരമാകുമ്പോൾ ഇതിനെ ഇട്ടേച്ചുകൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ ഇവർ മടി കാണിക്കില്ല എന്ന് ഇനിയെങ്കിലും കണ്ണ് തുറന്ന് കാണുക രക്ഷിതാക്കളെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല കാര്യങ്ങൾക്ക് നമുക്ക് തോഫീക്ക് നൽകട്ടെ. മറ്റൊരു കാര്യം, ഇതെല്ലാം ഈ നാട്ടിൽ സംഭവിക്കുമ്പോൾ അവിടെ ഉത്തരവാദിത്വമുള്ള ജമാഅത്ത് കമ്മിറ്റിയില്ലേ? ഉത്തരവാദിത്തമുള്ള സംഘടനക്കാടില്ലേ? എല്ലാ സംഘടനയാണെങ്കിലും അവർക്കെല്ലാം എന്തുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് ഒരു ആക്ഷൻ എടുക്കാൻ സാധിച്ചില്ല, ഒരു തീരുമാനമെടുക്കാൻ സാധിച്ചില്ല? അതുകൊണ്ട് നമ്മളെല്ലാവരും ഇതിന് പ്രതികളാണെന്ന് മനസ്സിലാക്കി ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ നമുക്ക് കൂട്ടമായി പ്രയത്നിക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആദ്യം നമ്മുടെ സ്വന്തം കുടുംബത്തിൽ നമ്മുടെ മക്കളെ ഇസ്ലാമികമായി വളർത്താൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. ഇന്ന് യുക്തിവാദത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട്, വികസനത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിഹസിക്കുന്ന ആളുകളുണ്ടെങ്കിൽ മുത്തുനബിൻ്റെ ഇത്തരം വാക്കുകൾ കൂടി നിങ്ങളൊക്കെ മനസ്സിലാക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു ഇൻഷാ അല്ലാഹ് ദുആ വസിയത്തോടുകൂടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.